ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ടപ്പേന്നും പറഞ്ഞ് ഒരു കൊട്ട നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിന്നിവിടെ ഒരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. അതൊന്ന് പുഴുങ്ങിയെടുക്കാം. അത് ആവിയിൽ വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം, അതല്ല മൈക്രോവേവ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഞാനിന്നിവിടെ മൈക്രോവേവിലാണ് ഇതൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അങ്ങനെ ഇത് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ നടുവേ ഒരു ആരു പോലെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ കറുത്ത കറുത്തത്, അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് നടുവേ മുറിച്ചിട്ടുണ്ടായിരുന്നു പഴം. ഇപ്പം മൈക്രോവേവിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഴം ആദ്യം ഒന്ന് നടുവേ മുറിച്ചതിന് ശേഷം മൈക്രോവേവ് ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ച് മാറ്റാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നാരെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ഇതിനകത്ത് ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർക്കുന്തോറും ഇതിന് രുചി കൂടും. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുൻപ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഴത്തിന് മധുരമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവും നമുക്ക് വ്യത്യാസപ്പെടുത്താം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്നവർക്ക് ശർക്കര ചീകിയിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളി ജീരകപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും ഫ്ലേവർ വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇച്ചിരി വെള്ളം പോലെയാണ് ഇരിക്കുക, നമുക്ക് ഇച്ചിരി ഒരു നനവൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അതിന് ഒരളവില്ല. നമ്മളെടുക്കുന്ന കുറേശ്ശെ കുറേശ്ശെ പൊടികളെല്ലാം ചേർത്ത് നമ്മളിതൊരു കയ്യിലൊന്നും ഒട്ടാത്ത പരുവത്തിന് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പം ഞാനിന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പക്ഷെ മൈദപ്പൊടി കൊണ്ട് നമ്മളിത് ഉണ്ടാക്കുമ്പം ഇതിനൊരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒരു പ്രത്യേക തരം രുചിയുമാണ്. അപ്പം മൈദ വേണ്ട, ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പക്ഷേ എന്നിട്ടും ഒരു നനവ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല മാവ് കണക്ക് ഒന്ന് ഈ ഒരു കണക്കിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ അത് ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ഒന്ന് കയ്യിൽ നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കാം. അതല്ല, ഞാൻ ഇന്നിവിടെ കുറച്ച് വടയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഡോണറ്റിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചടിച്ച് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നടുക്കിൽ ഈ കാണുന്നത് പോലെ ഒരു വിരൽ വെച്ചിട്ട് നമ്മൾ വടക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു പഴം വെച്ചിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ ഒരു ഷേപ്പൊക്കെ ആക്കി കിട്ടും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതൊന്ന് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു കളറാവും, നല്ലൊരു ഗോൾഡിഷ് കളറായിട്ട് വരും. അതാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കത് നമുക്ക് വറുത്ത് കോരി നമ്മുടെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റിവെക്കാം. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് നമ്മുടേതായ രീതിക്കൊക്കെ മാറ്റമൊക്കെ വരുത്താം. ഇനി നിങ്ങൾക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർക്കണം അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ചേർത്തെന്നാലും നല്ല രുചിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കശുവണ്ടിയൊക്കെ ചേർക്കുവാണെങ്കിൽ ഇടയ്ക്ക് കശുവണ്ടി കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഇന്ന് നട്ട്സൊന്നും ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരു പഴമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ കാണുന്ന രീതിക്ക് അത്രയും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളൊന്ന് നോക്കാം. ഇത് പുറമെയൊക്കെ ഉണ്ടോ, ഇച്ചിരി മുരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കയ്യിലൊന്നും ഇങ്ങനെ ഒഴുകുന്ന തരത്തിലൊന്നും എണ്ണയൊന്നുമില്ല. എന്നാൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നുള്ള അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.